നമസ്കാരം. സഖാവ് പി ജയരാജൻ കണ്ണൂരിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. വലിയ പാർട്ടിയുടെ നിലപാടുകളിൽ വലിയ ആസൂത്രകൻ കൂടിയാണ് ജയരാജേട്ടൻ. എല്ലാവർക്കും ജയരാജേട്ടനെ പി ജെ എന്നും ജയരാജേട്ടൻ എന്നും ഒക്കെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. മൂന്ന് ജയരാജന്മാരാണ് സി പി എമ്മിന്റെ ശക്തി എന്ന് ഒരു കാലത്ത് പറഞ്ഞ് നടന്നിരുന്നു. എം പി ജയരാജൻ, അതുപോലെ തന്നെ ഇ പി ജയരാജൻ, പി ജയരാജൻ. അതിൽ പി ജയരാജൻ സഖാവിന് മാത്രമാണ് രാഷ്ട്രീയമായി ഇപ്പോൾ അല്പം ഒരു പിന്നാക്കാവസ്ഥ നിലനിൽക്കുന്നത് എന്നതാണ് പാർട്ടിക്കുള്ളിലെ തന്നെ ചില സംസാര വിഷയങ്ങൾ. അതുപോലെ തന്നെ ജയരാജേട്ടനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകളും കാസറ്റും സിഡിയും അതുപോലെ തന്നെ കീർത്തനങ്ങളും ഒക്കെ ഇറങ്ങിയത് വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചാ വിഷയമായിരുന്നു. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും മക്കളുടെ വിഷയത്തിൽ പി ജയരാജൻ നടത്തിയ ചില പ്രസ്താവനകളൊക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ പി ജയരാജനെ പാർട്ടി ഒതുക്കുന്നതായുള്ള ചില നമ്പറുകളും ചില കാര്യങ്ങളും ഒക്കെ നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ തന്നെ സി പി എമ്മിന്റെ അണികൾ തന്നെ പറയുന്നുണ്ട്. പിണറായി വിജയന് വലിയ ഒരു വെല്ലുവിളിയാണ് സഖാവ് പി ജയരാജൻ ഉയർത്തുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്നും പാർട്ടി അണികൾ തന്നെ പറയുന്നു. രഹസ്യമായി പരസ്യമായി പറയാൻ അവർക്ക് ആകില്ലല്ലോ. എന്തായാലും പി ജയെ പുകഴ്ത്തിക്കൊണ്ട്, പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുപാടി സ്തുതിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ അണികൾ, അദ്ദേഹത്തിന്റെ സഖാക്കൾ, സ്വന്തം സഖാക്കൾ, സി പി എമ്മിന്റെ സഖാക്കൾ തന്നെ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പി ജെക്ക് മുദ്രാവാക്യം വിളികളും സ്തുതിഗീതങ്ങളുമായി ഇതാ ഇവർ എത്തിയിരിക്കുന്നു. നമുക്ക് വിശദമായ റിപ്പോർട്ട് പരിശോധിക്കാം. സി പി എം നേതൃത്വത്തിന്റെ വിലക്കുകളൊക്കെ ലംഘിച്ച് കാറ്റിൽ പറത്തി പി ജയരാജൻ ഫാൻ സഖാക്കൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. പാർട്ടി ഒതുക്കി മുലക്കിരുത്തിയ നേതാവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് പി ജയരാജന്റെ അണികൾ നടത്തുന്നത് എന്ന് ഒരു റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതുപോലെ തന്നെ മുൻപ് വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ അണികൾ വൈകാരികമായി തെരുവിൽ ഇറങ്ങിയതിന് സമാനമായ നീക്കങ്ങൾ പി ജയരാജന്റെ കാര്യത്തിലും സംഭവിച്ചേക്കാമെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുണ്ട്. താഴേക്കിടയിലുള്ള പ്രവർത്തകരുമായി ഉറ്റബന്ധം പുലർത്തുന്ന നേതാവാണ് ജയരാജേട്ടൻ. വ്യക്തിപൂജാ വിവാദത്തെ തുടർന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം വിമർശനമുന്നയിച്ചതിന് പിന്നാലെ തന്നെ അനുകൂലിക്കുന്ന പി ജെ ആർമി, പി ജെ തുടങ്ങിയ സൈബർ ഗ്രൂപ്പുകളെ അദ്ദേഹം തന്നെ നേരത്തെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന, അദ്ദേഹത്തിന് കീജെ വിളിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ നിലനിന്നിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, പക്ഷേ അത്ര സജീവമല്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ലൈംഗിക പീഡന പരാതിയടക്കം ഉയർത്തിക്കാട്ടി, ഈ ഗ്രൂപ്പുകളിലൂടെ ഉയർത്തിക്കാട്ടി അണികൾ ജയരാജേട്ടനോട് കൂറു പുലർത്തിയ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. വീണ്ടും മുതിർന്ന നേതാക്കളും കുടുംബാംഗങ്ങളും വിവാദ നേടലിലായതോടെ പാർട്ടി അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ ജയരാജന്റെ ആത്മസമർപ്പണം ചൂണ്ടിക്കാട്ടി ഒളിഞ്ഞും തെളിഞ്ഞും പല വിമർശനങ്ങൾ ഉയർന്നു. അടുത്തിടെയായി ജയരാജൻ സൈബർ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാക്കിയിരിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റിയിട്ടും ജയരാജനൊപ്പമാണ് താഴെത്തട്ടിലെ അണികൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പി ജയരാജനെ അനുകൂലിക്കുന്നത് വ്യക്തിപൂജയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇരട്ടച്ചങ്ങൻ വിശേഷണവും ആ ഗണത്തിൽ വരുമെന്ന് പി ജെ ഫാൻസ് രഹസ്യമായി തന്നെ പറയുന്നുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള മറ്റ് പ്രമുഖ സി പി എം നേതാക്കളുമായി താരതമ്യപ്പെടുത്തിയാൽ ലളിത ജീവിതം നയിക്കുന്ന പി ജയരാജന്റെ ശൈലിയാണ് അണികൾ വിലമതിക്കുന്നത് എന്ന് സാരം. മക്കൾ സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുന്നു, ഭാര്യ സഹകരണ ബാങ്ക് ജീവനക്കാരി. പാർട്ടി വേദികളിൽ മുമ്പത്തെ പോലെ പ്രാതിനിധ്യം ലഭിക്കാത്ത ജയരാജനാകട്ടെ തന്റെ നിയന്ത്രണത്തിലുള്ള ഐ ആർ സി പി കാരുണ്യ കൂട്ടായ്മയുടെ ഭാഗമായി മുഴുവൻ സമയം സാന്ത്വന പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇതൊക്കെ ആയിരിക്കാം ഒരുവേള അണികൾ പി ജയരാജനൊപ്പം ഒരു പ്രത്യേക വിഭാഗമായി നിൽക്കുന്നത്. എന്തൊക്കെയായാലും പിണറായി വിജയന് വലിയ ഭീഷണി ഇദ്ദേഹം ഉയർത്തും എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത മറ്റൊരു തലത്തിൽ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പി ജയരാജന്റെ രാഷ്ട്രീയ സഖാക്കൾ മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സൈബർ ഗ്രൂപ്പുകളിലൂടെ സജീവമായിക്കൊണ്ട് പി ജയരാജനെ ഉയർത്തിക്കാട്ടി പി ജയരാജന് കീർത്തനം ആലപിച്ച് പി ജയരാജന്റെ എല്ലാവിധ നല്ല കാര്യങ്ങളും പുകഴ്ത്തിപ്പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് പി ജയരാജനെ അനുകൂലിക്കുന്ന സൈബർ സഖാക്കളും അവിടുത്തെ അണികളും. പി ജെ ആർമി എന്ന് പറയുന്ന ഗ്രൂപ്പ് വളരെ സജീവമായിരുന്നു. പി ജയരാജന്റെ ഒരുമാതിരി ജീവിത ചക്രവും ജീവിത ശൈലിയും ഒക്കെ തന്നെ അതിലൂടെ വിവരിക്കുന്നുണ്ട്. പി ജയരാജൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ വെഞ്ഞാറമൂട് കൊലപാതകം നടന്നപ്പോൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ട് എന്ന്. അതിലൊക്കെ ചില ആളുകളൊക്കെ ട്രോൾ ചെയ്തിരുന്നു, ചില മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ആൾക്കാർ ട്രോൾ ചെയ്തിരുന്നു. ആസൂത്രണത്തെ കുറിച്ച് പറയാൻ അങ്ങേ പോലെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതായത് കണ്ണൂർ മേഖലയിലെ പല രാഷ്ട്രീയ
രാഷ്ട്രീയ കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്തത് ഇദ്ദേഹമാണ് എന്ന തരത്തിൽ ആരോപണമുണ്ടായിരുന്നു, പരാതിയുണ്ടായിരുന്നു, ചർച്ചയുണ്ടായിരുന്നു. എന്തൊക്കെയായാലും പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പോരാടിക്കൊണ്ടിരിക്കുന്ന പി ജയരാജന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശരിക്കും ഒരു വ്യക്തിഗത ഗ്രൂപ്പായി തന്നെ നിലനിന്നുകൊണ്ട് CPMന്റെ ആൾക്കാർ ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ CPM വേണ്ട രീതിയിലുള്ള പരിഗണന പി ജയരാജന് നൽകുന്നില്ല എന്ന പരാതിയാണ് ജയരാജന്റെ സ്വന്തക്കാർക്കും അണികൾക്കുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക്, മറ്റൊരു രാഷ്ട്രീയ അസന്നിഗ്ധത്തിലേക്ക് ഇത് എത്തും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ചും കണ്ണൂർ CPM രാഷ്ട്രീയത്തിൽ പി ജയരാജൻ ഒരു നേതാവായി, പി ജയരാജൻ ഒരു എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സഖാവായി ഉദിച്ചുയരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് കണ്ണൂരിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, കുറച്ചു കാലം മുൻപ് കോൺഗ്രസ് എങ്ങനെ നന്നാക്കാം എന്ന രീതിയിൽ പി ജയരാജൻ ഒരു പ്രസംഗവേദിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അന്ന് തത്വമേ ന്യൂസും ആ വാർത്ത നൽകിയിരുന്നു. ആ സമയത്ത് പി ജയരാജൻ ചിലപ്പോൾ കോൺഗ്രസിലേക്ക് പോകും, കെ സുധാകരനുമായി കൂട്ടുചേർന്ന് കോൺഗ്രസിലേക്ക് പോകും എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതൊക്കെ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, അതൊക്കെ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പി ജയരാജൻ CPMന്റെ തന്നെ ഒരു വിഭാഗമായി പിണറായി വിജയനെതിരെ ശക്തമായി നിലകൊള്ളുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു സംഭവത്തോടെ വിലയിരുത്തുന്നത്. PJ ആർമിയും PJയും ഐ ലവ് PJയും ഒക്കെ തന്നെ ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ. എന്തായാലും പിണറായി വിജയനും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ വ്യക്തമായ ഭീഷണി, രാഷ്ട്രീയ ഭീഷണി ഉയർത്താൻ കെൽപ്പുള്ള ഒരു നേതാവാണ് PJ ജയരാജൻ എന്ന് എല്ലാവരും സ്നേഹത്തോടെ ജയരാജേട്ടൻ എന്ന് വിളിക്കുന്ന ഈ വ്യക്തിക്കുള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചരണവും അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും ഒക്കെ ശക്തമായി തന്നെ കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും മുമ്പോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.